എടുക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ അനധികൃത കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ കച്ചവടം മാഫിയാണെന്ന് അധികൃതർ അറിയിച്ചു. സാധാരണക്കാരന് താങ്ങാനാവുന്ന ചെലവിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നടപ്പിലാക്കിയതാണ് തങ്ങൾക്കെതിരെ അപവാദ പ്രചരണം നടത്താൻ കാരണമെന്നും റൂട്രോണിക്സ് എം ഡി പി ബി സുഗതൻ പറഞ്ഞു. ഐ ടി വകുപ്പിന്റെയും ഇന്ത്യൻ ഖാദി കമ്മീഷന്റെയും സംസ്ഥാന ഖാദി ബോർഡിന്റെയും സംയുക്ത സംരംഭമായാണ് 90s റോട്രോണിക്സ് എന്ന പൊതുമേഖലാ സ്ഥാപനം രൂപം കൊള്ളുന്നത്. 18 പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ 200s അംഗീകൃത കമ്പ്യൂട്ടർ ശൃംഖല തുറന്ന് സാധാരണക്കാരനും കമ്പ്യൂട്ടർ പഠനം പ്രാപ്യമായ നിലയിൽ എത്തിച്ചതാണ് തങ്ങൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്താൻ അനധികൃത കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ മാഫിയെ പ്രേരിപ്പിച്ചതെന്ന് റോട്രോണിക്സ് എം ഡി പറഞ്ഞു. ഇങ്ങനെ അംഗീകാരമില്ലാത്തതും നിലവാരമില്ലാത്തതുമായ കോഴ്സുകൾ നിർത്തലാക്കുക, അത് ഒരു ബലം പ്രയോഗിച്ചിട്ടല്ല, അല്ലാത്ത രീതിയിൽ നിർത്തലാക്കുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യമാണ്. അത് കാരണം ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ കൂട്ടേണ്ടി വന്നിരുന്നു. കോഴ്സുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ ആഴ്ചകൾതോറും ഔദ്യോഗിക വെബ്സൈറ്റിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അത് ആരെയും ദ്രോഹിക്കാനോ അപമാനിക്കാനോ അല്ല. ഈ ഒരു പടമാണ് ഞങ്ങൾ ഇട്ടത്. കാര്യ കമ്മീഷന്റെ സൈറ്റിലുള്ള പടം ഞങ്ങൾ ഇട്ടിരുന്നു. അവരോടുള്ള ഒരു സാമീപ്യവും ബന്ധവും കാണിക്കാൻ വേണ്ടി വെച്ചിരുന്ന വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി അനേകായിരം വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന അനധികൃത സ്ഥാപനങ്ങളെ നിയന്ത്രിക്കണമെന്ന ശുപാർശ റൂട്രോണിക്സ് സർക്കാരിന് സമർപ്പിച്ചേക്കും. ഓരോ വർഷവും 10,000 വിദ്യാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് ഇവർ അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ഭീമമായ ഫീസ് ഈടാക്കിക്കൊണ്ട് കോഴ്സുകൾ അംഗീകാരമില്ലാത്ത കേന്ദ്രങ്ങളിലൂടെ നടത്തുന്ന ആൾക്കാർക്കാണ് റൂട്രോണിക്സിന്റെ വളർച്ച ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് ബാധിച്ചിരിക്കുന്നത്. ജീവൻ ന്യൂസ്.